അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് തൊടുപുഴ മൂലമറ്റം റോഡിൽ ഒളമറ്റത്തുള്ള ഉറവപ്പാറ വ്യൂ പോയിന്റ്. അപ്പൊ ഈ കാണുന്ന മലയാണ് ഉറവപ്പാറ എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാണ് ഒളമറ്റം. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വരാൻ തൊടുപുഴയിൽ നിന്നും 2 കിലോമീറ്റർ ആണ്. അപ്പൊ ഒളമറ്റത്ത് നിന്ന് ആദ്യം കണ്ട ആർച്ചിന്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ഈ പറയുന്ന ഉറവപ്പാറ വ്യൂ പോയിന്റിലേക്ക് പോകുന്നത്. അപ്പോൾ ആർച്ചിൽ എഴുതിയിരിക്കുന്നത് ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്നാണ്. അപ്പോൾ ഉറവപ്പാറ വ്യൂ പോയിന്റിൻ്റെ ഒരു പ്രത്യേകത, വ്യൂ പോയിന്റും അതിനോട് ചേർന്ന് തന്നെ സുബ്രഹ്മണ്യൻ്റെ ഒരു ക്ഷേത്രവുമുണ്ട്. അപ്പോൾ നമ്മൾ കണ്ട ആർച്ചിൻ്റെ അവിടെ നിന്നും ഇങ്ങോട്ട് ഏകദേശം 2 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ വേണ്ടി രണ്ട് മൂന്ന് വഴികളുണ്ട്. അപ്പോൾ ഈ ഞാനിപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്ന ഈ വഴിയാണ് വാഹനങ്ങൾക്ക് വരാനുള്ള വഴി. ഇത് കൂടാതെ അപ്പുറത്ത് കൂടെ വേറൊരു വഴിയും കൂടെ ഉണ്ട്, അത് നടന്നു കയറാനുള്ളതാണ്. അതായത് നമ്മൾ പഴനിമലയിലൊക്കെ നടന്നു കയറുന്ന പോലെ ഈ ക്ഷേത്രത്തിലേക്ക് നടന്നു വരാനുമുള്ള സൗകര്യവും ഉണ്ട്. അപ്പോൾ കേരളത്തിലെ പല സ്ഥലത്തും ഈ പറഞ്ഞതുപോലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളുണ്ട്. അത് മലയാള പഴനി എന്നാണ് എല്ലാ സ്ഥലങ്ങളിലും അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ആർച്ചിൻ്റെ അവിടുന്ന് 2 കിലോമീറ്റർ ആണ് എന്ന് പറയുന്നതെങ്കിലും എനിക്ക് തോന്നുന്നു 2 കിലോമീറ്ററിലൊക്കെ കൂടുതൽ ദൂരം ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങോട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ട ആ ദൂരെ നിന്ന് കാണുന്ന മല ആ വഴി പോകുവാണെങ്കിൽ അത് വേറെ വഴിയാണ്. അതിലെ പോകുവാണെങ്കിൽ നമുക്ക് ഈ മലയിലേക്ക് നടന്നു വരാനുള്ള ഒരു സൗകര്യമുണ്ട്. അതായത് ഉറവപ്പാറയിലേക്ക് നടന്നു വരാനുള്ള സൗകര്യവും ഉള്ളതാണ്. അപ്പോൾ വാഹനങ്ങളിൽ വരുന്നവർക്ക് അവർക്ക് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു വഴി. അപ്പം ഇവിടെ നിന്ന് നമ്മൾ ഏകദേശം എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റബ്ബർ തോട്ടവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് വണ്ടി വെക്കാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇവിടെ നിന്ന് നമുക്ക് പിന്നെ കുറച്ചങ്ങോട്ട് നടക്കാം. അങ്ങോട്ട് വണ്ടി പോകുന്ന സ്ഥലം തന്നെയാണ്, ഈ റോട്ടിൽ കൂടെ വണ്ടി പോകുന്നതാണ്. പക്ഷേ എങ്കിലും ഞാൻ നടന്നു പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് നടന്നു വരുന്ന വഴിക്ക് ഇവിടെ വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ക്ഷേത്രത്തിൻ്റെ വക ഒരു ടോയ്ലറ്റാണ് കേട്ടോ. നമ്മളിങ്ങനെ നടന്നു വരുന്ന വഴിക്ക് കാണുന്ന ഒരു ടോയ്ലറ്റാണ്, ക്ഷേത്രത്തിൻ്റെ വകയാണ്. അപ്പോൾ അത് ഇവിടെ ഒരു 2 ഗേറ്റൊക്കെ ഉണ്ട്. അതായത് ഈ ക്ഷേത്രത്തിൻ്റെ സമയം എന്ന് പറയുന്നത് രാവിലെ 6 തൊട്ട് 10 വരെയാണ്. അതുകൂടാതെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ സ്റ്റെപ്പുണ്ട്, അതിൽ കൈവരിയൊക്കെ ഉണ്ട്, പിടിച്ച് നടന്ന് പോകാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഗേറ്റ് സാധാരണ 10 മണി കഴിഞ്ഞ് അടച്ചിടുമെന്നൊക്കെയാണ് പറയാറ്. പക്ഷെ ഞാനിപ്പോൾ വരുന്നപ്പോൾ 10 മണിയൊക്കെ കഴിഞ്ഞ്, എങ്കിലും ഗേറ്റ് അടച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് പതിയെ ക്ഷേത്രത്തിലേക്ക് നടന്നു പോകാം. ക്ഷേത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ ഇടത് സൈഡിൽ ആദ്യം കാണുന്നത് ഡ്രസ് വർക്ക് ചെയ്തിട്ട് പണി പൂർത്തിയാകാത്ത ഈ ഒരു സ്ഥലമാണ് കേട്ടോ. കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മലയാള പഴനി എന്ന് അറിയപ്പെടുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉറവപ്പാറ. അപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് പാറകളിലൊക്കെ മുകളിലുണ്ടാകുന്ന, അല്ലെങ്കിൽ അവിടെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു പണിയാണ് ഇവിടെയും ഈ ക്ഷേത്രത്തിനും നമ്മൾ കാണുന്നത്. താഴേന്ന് മുകളിലോട്ട് ഇങ്ങനെ കുറേ സ്റ്റെപ്പുകൾ. ഇത് തമിഴ്നാട്ടിലൊക്കെ പാറയുടെ മുകളിലുള്ള പല ക്ഷേത്രങ്ങളിലും ഈ ഒരു രീതിയിലുള്ള പണിയാണ്. അപ്പം നമുക്ക് പതുക്കെ നട കയറി ഒന്ന് നോക്കാം ക്ഷേത്രത്തിൻ്റെ. ഇവിടെ ഗേറ്റൊക്കെ പൂട്ടിയിട്ടേക്കുമാണ്, കാരണം പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞെല്ലാവരും പോയി. അപ്പൊ ഇതാണ് ക്ഷേത്രത്തിന്റെ പുറത്തു നിന്നുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് താഴെ ഒരു കുളമുണ്ട് കേട്ടോ. അപ്പൊ കുളത്തിന്റെ അവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് നിങ്ങൾ മ്യൂട്ട് ചെയ്തിട്ട് നോക്കിയാൽ മതി എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നതെന്ന്. ഇവിടെ ഒരു പറ്റാത്തൊരു കുളമാണ് ഇത്. ഈ കുളത്തില് മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ 6 തൊട്ട് 10 വരെയാണ് ക്ഷേത്രത്തിന്റെ ടൈമെങ്കിലും ഞായറാഴ്ച ദിവസങ്ങളില് 1 മണിക്കൂറും കൂടെ എക്സ്ട്രാ ഉണ്ട്. അപ്പൊ ഈ കുളത്തിന്റെ സൈഡിലായിട്ടൊരു ചെറിയൊരു വാച്ച് ടവർ പോലെ നമുക്ക് ഇവിടെ നിന്ന് തൊടുപുഴ ടൗൺ ഫുള്ളായിട്ട് കാണാൻ പറ്റുന്ന ഒരു സൗകര്യമാണ് ഈ കാണുന്നത്. ഒരുപാട് ഐതിഹ്യങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ. ഞാൻ ഈ ക്ഷേത്രം എക്സ്പ്ലോർ ചെയ്യാൻ വന്നതല്ല, നമ്മൾ വ്യൂ പോയിന്റ് ആണ് മെയിനായിട്ട് കാണാൻ വന്നതെങ്കിലും ഇപ്പൊ ഇവിടെ വന്ന സ്ഥിതിക്ക് ക്ഷേത്രത്തെ കുറിച്ച് പറയുകയാണ്. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു 1500
ബട്ടർഫ്ലൈസ് ഉണ്ട്. ഇവിടെ ഈ ഒരു കോർണർ ഫുള്ള് ബട്ടർഫ്ലൈസ് ആണ്. ഇപ്പൊ ബാലസുബ്രഹ്മണ്യന്റെ ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. ഇത് കൂടാതെ ഗണപതിയും ശാസ്താവും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇത് കണ്ടോ, ഈ ഒരു പാറയില് കരിങ്കല്ല് വെട്ടി ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റെപ്പാണ്, ചെറിയ സ്റ്റെപ്പുകൾ. ഏകദേശം 3 കിലോമീറ്റർ ദൂരമാണ് ഈ പറയുന്ന പാറയ്ക്ക്, ഉറവപ്പാറയ്ക്ക് ഉള്ളത്. അത് ഒരു ഭാഗത്തു നിന്ന് ഒളമറ്റത്തു നിന്ന് ആരംഭിച്ച് അതിന്റെ മറ്റേ അറ്റം ചുങ്കം എന്ന് പറയുന്ന സ്ഥലത്താണ് അവസാനിക്കുന്നത്. ഉപ്പും കുരുമുളകുമാണ് നമ്മളിപ്പോ ഈ കണ്ട ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത്. ഉപ്പും കുരുമുളകുമാണ് കേട്ടോ. മകരമാസത്തിലെ പുണർവം പൂയ നാളുകളിലാണ് ഇവിടെ ഉത്സവം. അപ്പൊ ഈ പാറപ്പുറത്തുള്ള ക്ഷേത്രത്തെ പറ്റി ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് കേട്ടോ. ദേ ആ ദൂരെ കാണുന്ന വഴിയുണ്ടോ, ആ വഴി കൂടെയാണ് ഞാൻ ആദ്യം വന്നത്. ഈ ഉറവപ്പാറയുടെ ദൂരെ നിന്നുള്ള ആ ഒരു വ്യൂ ഞാൻ കാണിച്ചു തന്നത് ആ വഴിയാണ്. അതിലെ വരുമ്പോൾ നമുക്ക് നടന്നു കയറാനുള്ള സൗകര്യമുണ്ട്, പാറയുടെ അങ്ങേ അറ്റത്ത് വരും. അപ്പൊ ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള ഐതിഹ്യം എന്ന് പറയുന്നത്, പഞ്ചപാണ്ഡവര് വനവാസ കാലത്ത് ഇവിടെ ഒരു ദിവസം താമസിച്ചു. അപ്പൊ അവർക്ക് പൂജ ചെയ്യാൻ വേണ്ടി ഒരു പർണശാല കെട്ടി ഇവിടെ താമസിച്ചു. പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവര് കരിങ്കൽ പാളികൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ചെറിയൊരു ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഐതിഹ്യം പറയുന്നത്. അപ്പൊ യുധിഷ്ഠിരൻ ശിവാരാധന നടത്തിയ ഒരു സ്ഥലം അതാണ് ഇപ്പൊ ഇന്ന് ഈ കാണുന്ന ഈ ക്ഷേത്രം ഇരിക്കുന്ന ഈ ഭാഗം, ഈ സ്ഥലം. അപ്പൊ ശ്രീകോവിനുള്ളിലെ പ്രതിഷ്ഠ സ്വയംഭൂ സങ്കല്പത്തിലുള്ള ബാലസുബ്രഹ്മണ്യന്റെ ചൈതന്യമാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൂടാതെ ഇവിടെ ഉള്ള വേറൊരു ഐതിഹ്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന വനവാസകാലത്ത് പഞ്ചപാണ്ഡവര്, അതായത് പാഞ്ചാലി, ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പഞ്ചപാണ്ഡവർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്ന അടുപ്പ്, അടുപ്പ് എന്ന് പറയുമ്പോൾ ഒരാളെക്കാളും പൊക്കത്തിലുള്ള 2-3 കരിങ്കല്ലുകളാണ്. അത് ഈ ക്ഷേത്രത്തിന്റെ പുറകിൽ അങ്ങേയറ്റത്താണ്. അപ്പൊ ആ ഭാഗത്തേക്കുള്ളത് ഞാൻ കാണിച്ചു തരാം. ആ ഭാഗത്തേക്ക് പോകാൻ എനിക്ക് പറ്റിയില്ല, അതെന്താണെന്നുള്ളത് ഞാൻ പറയാം. അപ്പൊ അത് അങ്ങേ അറ്റത്ത് പുറകിലാണ്, അതും ഐതിഹ്യമാണ്, നമുക്ക് കറക്റ്റ് അറിയില്ല. ഈ ഒരു പൂക്കൾ കണ്ടോ, ഇത് ഞാൻ മലയാറ്റൂര് അക്വാഡക്റ്റിൽ പോയപ്പോ ആ അവിടെ ഫുള്ള് ഇങ്ങനത്തെ പൂക്കളായിരുന്നു. ഇപ്പൊ ഈ ഒരു പൂക്കള് എനിക്ക് തോന്നുന്നു പാറപ്പുറത്തും ഈ കോൺക്രീറ്റ് പാളികളിലും ഒക്കെ ഉണ്ടാവുന്ന ഒരു പൂവാണത്. അക്വാഡക്റ്റിന്റെ മുകളിൽ ഉണ്ടായിരുന്നു ഈ പറയുന്ന പോലുള്ള ഒരുപാട് പൂക്കൾ. അപ്പൊ ഞാൻ ദേ ഇങ്ങോട്ട് പുറകോട്ട് പോവുക, ഈ പുറകുവശത്തായിട്ടാണ് നമ്മുടെ ഇപ്പൊ പറഞ്ഞ ഈ പഞ്ചപാണ്ഡവര് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ അടുപ്പും, അതുകൂടാതെ അവർക്ക് വെള്ളത്തിന് വേണ്ടി ഭീമൻ ചവിട്ടി അല്ലെങ്കിൽ ഭീമന്റെ കാൽപാദം കൊണ്ടുണ്ടായ ഒരു കുളവുമൊക്കെ ഈ ഭാഗത്ത് പുറകിലാണ്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോ ദേ ഇവിടെ കണ്ടോ കുറച്ച് പട്ടികളെ കണ്ടതോടുകൂടെ പുറകോട്ട് പോകാനുള്ള ശ്രമം ഞാൻ ഉപേക്ഷിച്ചു. അങ്ങനെ ഐതിഹ്യങ്ങളിൽ 2 എണ്ണം എനിക്ക് മിസ്സായി. അപ്പൊ നമ്മളിപ്പോ ഈ കണ്ടതൊക്കെയാണ് ഉറവപ്പാറ വ്യൂ പോയിന്റിന്റെയും അതിനോട് ചേർന്നുള്ള ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെയും കാഴ്ചകൾ. അപ്പൊ ക്ഷേത്രത്തിൽ വരുവാനുള്ളവർ ഓർക്കുക, രാവിലെ 6 തൊട്ട് 10 വരെയാണ് ഇവിടുത്തെ ടൈം. അപ്പോ ക്ഷേത്രത്തിന്റെ കാഴ്ചയിൽ നിന്നും ഉറവപ്പാറ വ്യൂ പോയിന്റിന്റെ കാഴ്ചയിൽ നിന്നും ഞാൻ സാവധാനം തിരിച്ചു നടക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കാതിരിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോകളുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.